പയ്യും കാലം തല്ലി ഓടിച്ചിടുക വേണ്ടത്. ആ ദേവുച്ചെറിയമ്മയുടെ മുഖം ഓർക്കുമ്പോ ഒന്നിനും തോന്നണില്ല. ആളുകളുടെ മുമ്പിൽ വെച്ച് എന്റെ കുട്ടിയെ അപമാനിച്ച് അവന്റെ തലയിൽ ഇടുത്തി വീഴും. കുലത്തിൽ പിറന്നത് കുരങ്ങായി പോയി എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അത് തന്നെയാ നമുക്ക് സംഭവിച്ചത്. മോളതങ്ങോട്ട് മറക്കുക. അഞ്ചു പവന്റേത് പോയാ 500 പവൻ ഉണ്ടാക്കി തരില്ലേ ഞാൻ എന്റെ നട്ടപ്പാതിരയ്ക്ക്. പവനൊരുക്കണ കാര്യം പറയണ ബാലമാമ. എന്റെ മറ്റേ മരുവന്റെ വീരശൂര പരാക്രമങ്ങളെ പറ്റി പറയായിരുന്നു. അറിഞ്ഞു ഭാമ പറഞ്ഞു. അവനൊരു പാവാ ബാലമാമ. ആ നീ അവനെ ഇങ്ങനെ വഷളാക്കുന്നത്? പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോ ജാമ്യത്തിൽ എടുക്കാനും കണ്ടവന്റെ തല്ലുകൊണ്ട് എല്ലൊടിഞ്ഞ് ആശുപത്രിയിൽ കിടക്കുമ്പോൾ കൂട്ടിയടക്കാനും ഒക്കെ നീയല്ലേ മുമ്പതിലുണ്ടാവാറ്? ഞാനും കൂടെ ഉപേക്ഷ. പിന്നെ അവൻ ആരാ ഉള്ളത്? വേണ്ട കാലത്ത് അവന് നേർവഴി പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലാണ്ടായപ്പോ എന്റെ ദോഷ. മാറ്റിയെടുക്കും ഞാൻ അവനെ. ബാലമാവൻ നോക്കിക്കോ. മതിച്ച ആനയെ പോലെ ഉണ്ടല്ലോ കോലം. ഇന്നലെ രാത്രിയിൽ എവിടായിരുന്നു നീ? പാതാളത്തില്. എന്തായാലും കുഴപ്പമുണ്ടോ? വണ്ടിയിലോട്ട് കയറ. ഇങ്ങോട്ട് കയറാനാ പറഞ്ഞേ? കൊല്ലാൻ കൊണ്ടു വേണോ? കണ്ടവന്റെ കൈ കൊണ്ട് മരിക്കണേലും ഭേദം ഈ കൈ കൊണ്ട് അങ്ങോട്ട് ഒടുങ്ങണതാ. കേറാ താൻ തോന്നി കേറാ. ഇറങ്ങ. ഇറങ്ങടോ വാനര. നിന്നെ തല്ലാനും കൊല്ലാനും കൊണ്ടുവന്നതല്ല ഏട്ടൻ. ആ ശാരടി മാഷോ നിട്ട് കേറി വാ. കുടിക്കാൻ എന്താ എടുക്കുന്നത്? നല്ല ചായ തന്നെ ആയിക്കോട്ടെ. ഫസീല ഫസീല രണ്ട് ചായ എടുത്തോ. ഇതാ ഞാൻ പറഞ്ഞ കക്ഷി, മധുരയെ വീണ്ടെടുത്ത സുന്ദര പാണ്ഡ്യൻ. ഇത്തിരി കുറുമ്പുണ്ട് കയ്യില്, ഇത്തിരി പൊട്ടത്തരം. മാറ്റിയെടുക്കണം കഫൂരെ നമുക്കത്. എന്തേ കൂടെ നിക്കില്ലേ നീ? പിന്നെന്താ മാഷെ, മാഷ് പറഞ്ഞൊരു കാര്യം തട്ടിക്കളയോ ഞാൻ? വേണ്ട. നീ എന്താ ചായ കഴിക്കില്ലേ? കാലത്ത് രണ്ടെണ്ണം വിട്ടിട്ടുണ്ട് മോളെ. ഒരു വിസയും വിമാന ടിക്കറ്റും എന്ത് ചെലവ് വന്നാലും ഞാൻ വഹിച്ചോളാം. എത്രയും പെട്ടെന്ന് ഇവനെ കടല് കടത്തി വിടണം. നിങ്ങൾ പറഞ്ഞ് നമുക്ക് തട്ടാൻ പറ്റൂല. ഏറ്റുമാഷം ഞാൻ വൈകരുത്. വൈകിയാൽ ഇവൻ ഏതെങ്കിലും ജയിലിലായി പോവും. എന്താ വിശ്വ പൊയ്ക്കളയാലേ? എന്നെ വെറുതെ വിട്ടേക്കും കപ്പുപ്പായി. ഞാൻ എത്തിപ്പെട്ട ആ നാടും കൂടെ വടക്കാവും. ഇതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. കൊള്ളാം, എനിക്കിഷ്ടായി. ഒക്കെ ശരിയാവും ശാരദി മാഷെ. വിസയും ടിക്കറ്റൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. ലക്ഷ്മുട്ടി, എന്റെ വിളച്ചിൽ എന്റെ അടുത്ത് വേണ്ട കേട്ടോ. മര്യാദക്ക് ജോലി ചെയ്തില്ലേ വൈകിട്ട് കൂലി ഒരാണോ തരില്ല ഞാൻ. ഉപ്മാവതി അടിച്ച് വന്നേക്കണോ വീട്ടില്? നെഞ്ചത്തടി നിലവിളി ഒക്കെ ആയിട്ട്. എന്താ കാര്യം? എന്താ കാര്യം? എന്താ എടുത്തി? എന്താണ്ടേ? രണ്ടീസായി ബാലരാമ എന്റെ പുട്ടി പോയിട്ട് ഭരതനെ എങ്ങോട്ടാണെന്ന് ഒരു വിവരമില്ല. വീട്ടിലിരുന്നിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല. വല്ലതും പറ്റിയോ കുട്ടിക്ക്? ആ വിശ്വനാഥനെ കരകയറ്റി പോണെന്ന് കണ്ടവരുണ്ട്. ഒന്നിനും മടിക്കാത്ത ചെക്കനാവൻ. രണ്ടീസായി പഠിപ്പിക്കണോടത്തും വന്നിട്ടില്ല. നിന്നോട് വല്ലതും പറഞ്ഞിരുന്നോ ഭരതൻ? ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല ബാലരാമ. കുളത്തിൽ കുളിക്കാൻ പോവച്ചാലും രണ്ടു തവണ എന്നോട് പറഞ്ഞിട്ടേ അവൻ പോവൂ. എന്റെ ഈശ്വരന്മാരെ, എന്റെ കുട്ടി എവിടെ കാണാവോ പോയേക്കണേ. അച്ഛൻ പെങ്ങൾ ഇങ്ങനെ പരിഭ്രമിച്ചാൽ എങ്ങനെയാ? ചെറിയ കുട്ടിയോ മറ്റോ ആണോ ഭരതേട്ടൻ? നാടൊട്ടുക്കും ആരാധകരുള്ള ഒരാളല്ലേ മൂപ്പര്. വല്ല പ്രസംഗത്തിനോ സപ്താഹം വായനയ്ക്കോ പോയിട്ടുണ്ടാവും. ജനിത ഗുരു ജാഗര രാഗ കഷായിതം അലസനിമേ
നിമിഷം വഹസി നയനം അനുരാഗമിവ സ്ഫുടം മാഷേ, ഇത് എവിടെയായിരുന്നു രണ്ടു മൂന്ന് ദിവസം? ഞാൻ വല്ലാണ്ടായിരിക്കണല്ലോ എന്റെ മാഷ്. എന്താ എന്താ പ്രശ്നം? ഒന്നുമില്ല, കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കണോ? എന്തോ പ്രശ്നമുണ്ട് എന്റെ മാഷിന്. എന്താ എന്താ തുറന്നു പറയുന്നോട്? ഒരു പ്രശ്നമില്ല, ഞാൻ കീഴ്പ്പള്ളി വരെ ഒന്ന് പോയിരുന്നു. നമ്മുടെ നാരായണൻ നമ്പീശനെ അന്നും പറയണ കേട്ടല്ല. ആ പേര് ആരായാള്? കാലും മുഖവും കഴുകിയിട്ട് ഒന്ന് തൊഴുതുവാ, ഞാനിവിടെ കാത്തിരിക്കാം. ഒന്ന് ചെല്ലുണ്ട് ശാരടി. ദേഹം ആശയനം തണുക്കണോ? വെള്ളം തൊടാൻ വയ്യ. ആകെപ്പാടെ ഒരു ഒരു പുറത്തു നിന്ന് തൊഴുതോളാം ഞാൻ. മാഷേ, അറിഞ്ഞോ മാഷേ, നമ്മുടെ കല്യാണം നിശ്ചയിച്ചു. ഇന്നലെ അച്ഛൻ പെങ്ങളെ വന്ന് അങ്ങോട്ട് തീരുമാനിക്കായിരുന്നു. മാസം 16-ാം തീയതി നടന്നില്ലെങ്കിൽ പിന്നെ 5 വർഷത്തേക്ക് വിവാഹയോഗം കാണില്ല ഭരതന്. എന്നാ അന്ന് തന്നെ നടത്താം. എന്താ ബാലരാമ? എനിക്കൊരു അസൗകര്യമില്ല. എന്നാ മുഹൂർത്തം കുറിക്കട്ടെ? ഓ ആവാം. വേണ്ട ഗോവിന്ദമ്മേ. എന്താ നീ പറഞ്ഞത്? ഈ കല്യാണം നടക്കില്ല എന്ന്. ഭരത, എന്താ നീ പറയണത്? പാടില്ല, ഇതൊരിക്കലും നടക്കാൻ പാടില്ല. ഒന്ന് നിക്ക, കുറച്ച് ദിവസമായി ആളെ തീയതിയിട്ടിട്ടുണ്ടല്ലോ. നിന്റെ ഈ ഒളിച്ചുകൾ ഞാൻ ശ്രദ്ധിക്കണു. സത്യം പറ, എന്താ നിന്റെ പ്രശ്നം? ഒന്നുമില്ല, ഒന്നുമില്ല. എങ്കി ഈ അമ്മ പറയുന്നത് നീ കേൾക്കണം. നിന്റെ കാര്യത്തിൽ അവസാനമായിട്ട് ഒരു തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം നീ എനിക്ക് തരണം. തരില്ലേ? നീ തീയതി കുറിക്കുകൊന്ന. ഉപദേശിക്കുകയാണെന്ന് തോന്നരുത് ഷാരടി മാഷക്ക്. ഈ തീരുമാനം ഒന്ന് പുനഃപരിശോധിച്ചേ പറ്റൂ. ഒരു പുനഃപരിശോധനയില്ല. ഇന്നത്തോടെ ഇവിടുത്തെ പിണ്ണൂട്ട് അവസാനിപ്പിച്ചു. ഈ രാഷ്ട്രപതി വന്ന് ദയാഹർജി എന്നാലും ഈ തീരുമാനത്തിൽ ഒരു മാറ്റമില്ല. ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? മടുത്തു അത്ര തന്നെ. ഈ ശങ്കരൻകുട്ടി മാഷിനെ പോലുള്ള മൂർഖന്മാർക്കടയിൽ പണിയെടുക്കാൻ വയ്യ. നല്ലൊരു സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോണെന്ന് ഷാരടി മാഷ് മനസ്സിലാക്കണം. എനിക്ക് പട്ടിണി എടുക്കേണ്ടി വരില്ല. രണ്ടു നേരം കഞ്ഞി കുടിക്കാനുള്ള വക ഷാരത്തുണ്ട്. ഇനി അതില്ലാച്ചാലും 4 പുസ്തകം എഴുതി റോയൽറ്റി വാങ്ങി ജീവിക്കും. ഇനി അവിടെയും തോറ്റു അയച്ചാ കാവുമ്പുറത്തങ്ങാടിയിൽ 4 പച്ചോല വളച്ചു കെട്ടി ഒരു കത്രയും കണ്ണാടിയിൽ സംഘടിപ്പിച്ച് നാട്ടുകാരെ ശൗര്യം ചെയ്ത് പഴച്ചോളം ഞാൻ. സോറി സോറി സാർ. അങ്ങനെ ഒരുപാട് കാലത്തെ ഔദ്യോഗിക ജീവിതം ഇന്നോടെ സ്വാഹ. മീര, മനസ്സിലൊരു താജ്മഹൽ കെട്ടിപ്പൊക്കിയിട്ട് അത് തല്ലി ഉടച്ചു കളയാൻ പറഞ്ഞ നോ അല്ലേ?
നോവരുത്, കരയരുത്. കരുത്തോടെ അത് ചെയ്യണം. നീ വളരെ ബോൾഡായി. നീ ഒരുപാട് മോഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കുറേയേറെ ഞാനും അതിനെ വളം വെച്ച് തന്നിട്ടുണ്ട്. പാടില്ല, ഒന്നും പാടില്ല. നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, ഈശ്വരൻ സമ്മതിക്കുകയും കൂടി വേണം. നന്നാവാൻ കഞ്ചാവ്, നല്ല അസല കഞ്ചാവ്. രണ്ട് പുഹ എടുത്താ മനസ്സൊന്ന് ശാന്തമാവും. വേണോ നിനക്കൊരു പുഹ? എന്താ എന്താ മാഷെ ഇതിന്റെയൊക്കെ അർത്ഥം അറിയണം എനിക്ക്. ഒന്നും അറിയരുത്, ആരും ഒന്നും. അറിവാണ് മനുഷ്യൻ ആധി ഉണ്ടാക്കുന്നത്. കണ്ടിട്ടില്ലേ നീ ഈ തെരുവിലെ കടലാസും കുപ്പിച്ചില്ലും പിറക്കി നടക്കണ ചില മനുഷ്യരെ? അവർക്കറിയോ ലോകമഹായുദ്ധത്തെ പറ്റി, സ്വാതന്ത്ര്യ സമരത്തെ പറ്റി, വേദവ്യാസനെയും ത്യാഗരാജസ്വാമികളെയും പറ്റി? സോറി, കഞ്ചാവിന്റെ പിടുത്തം മുറുകാൻ തുടങ്ങിയിട്ടുണ്ട് ബ്രെയിനിൽ. സോറി മീര, ഐ ആം റിയലി സോറി. എവിടെന്ന് കിട്ടി ഈ വിഷം വലിച്ചു കയറ്റാൻ? ആ നമ്പീശൻ തന്ന, കീഴ്പള്ളി നാരായണൻ നമ്പീശൻ. ആരാ തെണ്ടി? കുറെ കാലമായി കേക്കണു ഞാൻ. മിണ്ടിപ്പോവരുത്, ദൈവം എനിക്ക്. ചെല്ലുമോളെ, അവിടെ ബാലരാമൻ നിന്നെ കാണാതെ എന്നെ ചൊല്ലി പേടിക്കാനും വേവലാതിപ്പെടാനും ഒന്നും ഈ ലോകത്ത് ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക്, ഈ ലോകത്ത് ഞാൻ ഒറ്റയ്ക്കായി പോയി. എന്റെ അച്ഛൻ പെങ്ങളെ ദേ വേണ്ടാതീനം പറഞ്ഞാലുണ്ടല്ലോ, അടിച്ച് നിന്റെ ആണപ്പല്ലെടുക്ക ഞാൻ. ആർക്കാടി നിന്നോട് ഇവിടെ ഇഷ്ടമല്ലാത്തത്? ആർക്കാ? അറിയില്ലേ കുട്ടിയെ നിനക്ക് അവന്റെ സ്വഭാവം. നാഴിയേക്ക് 40 വട്ടം, 40 സ്വഭാവ. അങ്ങനെ തന്നെയായിരുന്നു ഇവിടെ നിന്റെ അച്ചാച്ചനും. അവൻ വരട്ടെ, എന്താ ഉണ്ടായെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ. ആരും ഒന്നും ചോദിച്ചു ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. എന്നെ എല്ലാരും വെറുതെ വിട്ടേക്ക്, മരിക്കാൻ പോവാ ഞാൻ. ഏതെങ്കിലും മാവും കുമ്പത്ത് കയറി കെട്ടി തൂങ്ങി നല്ല ഉറപ്പുള്ള കുറച്ച് കയറി ഇങ്ങോട്ട് എടുത്തോളൂ. ഈ കുട്ടി തൂങ്ങി മരിക്കാൻ പോവാണത്രേ. നല്ല ഉറപ്പ് വേണേ, പൊരിച്ചാക്ക പോലത്തെ പെണ്ണ. ഒന്ന് പതുക്കെ പറയണ്ട അച്ഛൻ പെങ്ങളെ, ആരെങ്കിലും കേട്ടാ? ഓ, നാളെ നീ മാവിന്റെ കൊമ്പത്ത് തൂങ്ങി നിക്കണത് ആരെങ്കിലും കണ്ടാലോ വലിയ ചന്ത ഉണ്ടാവുന്ന വിചാരം. വീണാൻ വെച്ചു കുട്ടി, ഒന്ന് അടങ്ങിയിരിക്കേ. കാര്യമൊക്കെ ഞാൻ വിചാരിച്ച മട്ടി നടത്തി തരാം. അവനിങ്ങി വരട്ടെ, ഇല്ലെങ്കിലേ എന്റെ പേര് അച്ഛമ്പങ്ങളെന്ന് മാറ്റി വല്ല കാക്കാത്തിയമ്മന്നോ മറ്റോ വിളിച്ചോളൂ നീയെ. നാളെ ഈ നേരം ആവട്ടെ, കാണിച്ചു തരണുണ്ട് ഞാൻ ഇവിടെ നടക്കാൻ പോണത് എന്താണെന്ന്. എന്താ നീ നോക്കിക്കോ പെണ്ണേ. ആളകമ്പടിയോടും മേളവാദ്യഘോഷത്തോടും നാളെ നിന്റെ വേളിച്ചക്കൻ വരുന്നു തത്തേ. നീല നീല തോരണങ്ങൾ, മാല പോലെ അലങ്കാരങ്ങൾ, ആളിമാരൊത്താടിപ്പാടാ അരിയ തത്തേ. തത്തക 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 തത്തകളെത്തി തത്തും കല്യാണം. ഒത്തിരി 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 മുത്തുവിളക്കി ചേർക്കും കല്യാണം. മഴയുടെ കവിഴമെടുക്കാം,
നിലയുടെ വളകളൊരുക്ക, മഴയുടെ തവിഴമെടുക്ക, നിലയുടെ വളകളൊരുക്ക. കാവിൽ വയ്ക്കും മണിക്കൈ വിളക്കേ, തത്തക 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 തത്തകളെത്തി തത്തും കല്യാണം. ഒത്തിരി 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 മുത്തു വിളക്കി ചേർക്കും കല്യാണം. ഉച്ചവെച്ച് കാര്യം വഷളാക്കണ്ട, ആളറിഞ്ഞ മാനക്കേട. പോവാണ് ഞാൻ. ക്ഷമ ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്നറിയാം, എന്നാലും മാപ്പ്. ഒരു കോടി തവണ മാപ്പ്. കുറിഞ്ഞി പൂക്കണ പോലെ 12 വർഷത്തിലൊരിക്കൽ പ്രയാഗി നടക്കുന്ന കുംഭമേള കാണാനാണ് ഞാൻ പോണത്. ഇനിയൊരു തിരിച്ചു വരവുണ്ടാവില്ല. മീര, അവളെ സർവേശ്വരന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാ പുറപ്പെടുന്നത്. ഇനിയൊക്കെ ഈശ്വരേച്ഛ പോലെ നടക്കട്ടെ. അമ്മ ശപിക്കരുത് എന്നെ, ആരും ശപിക്കരുത് എന്നെ. ഇതെന്റെ വിധി, ഇതെന്റെ നിയോഗം.
ചതിച്ചു ബാലരാമ, ഭരതൻ ചതിച്ചു. ഇതിലും ഭേദം എന്റെ കുട്ടിയെ തല്ലിക്കൊന്ന് കുഴിച്ചിടുകയല്ലായിരുന്നു, അല്ലെങ്കിൽ എന്റെ കരളിലേക്ക് ഒരു കത്തി കുത്തി കയറ്റുകയല്ലായിരുന്നു. ബാലരാമേട്ട, മിഥുനൻ രാശി ജ്യോത്സ്യരേ, എന്താവോ വിശേഷിച്ച്? എനിക്ക് ബുദ്ധിമുട്ടിച്ചത് ക്ഷമിക്കണം. ബുദ്ധിമുട്ടും വേണം, ക്ഷമിക്കുകയും വേണം. ഇത് രണ്ടിനും കൂടെ എത്തിയ പ്രയാസമാണല്ലോ കുഞ്ഞിരാമനായ. നമ്മുടെ ദേശോദ്ധാരണി വായനശാലയുടെ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് നാളെ. ഓ, നിങ്ങളുടെ അളിയൻ തുടങ്ങി വെച്ചൊരു പ്രസ്ഥാനല്ലേ. ഇപ്പൊ ഭരതം മടങ്ങി വന്ന സ്ഥിതിക്ക് നമുക്ക് അതിന്റെ 25-ാം വാർഷികം അങ്ങോട്ട് ആഘോഷിച്ചാൽ എന്താന്നൊരു തോന്നല്. എന്താ ജ്യോത്സ്യരുടെ അഭിപ്രായം? നല്ല കാര്യം തന്നെ. 4-5 കൊല്ലമായിട്ട് മുടങ്ങിക്കിടക്കുകയല്ലേ അതിന്റെ പ്രവൃത്തി. ആ പറഞ്ഞാ മാത്രം പോരാ, അതിന്റെ കമ്മിറ്റിയുടെ മുൻപന്തിയിൽ നിന്ന് ഉണ്ടാവണം ജ്യോത്സ്യര്. എന്താ സന്തോഷം? നാം മറക്കണ്ട, നാളെ രാത്രി 7 മണിക്ക് വായനശാല ഹാളില് സ്വാഗത സംഘം രൂപീകരിക്കൽ മീറ്റിംഗ്. പറ്റുമെങ്കിൽ മരുവനെയും പങ്കെടുപ്പിക്കണം. ഇക്കുറി നമുക്കൊന്ന് ഞെട്ടിക്കണം. ഓ, ഉഷാറാക്കി കളയാലോ. അപ്പൊ ഞങ്ങൾ ഇറങ്ങുന്നു. അപ്പൊ പറഞ്ഞ പോലെ നാളെ രാത്രിയില് മീറ്റിംഗിൽ കാണാം. ഓ,